ഹലോ ഫ്ലോഗ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. ഈ ചാനലിൽ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണിത്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോജോ ആണ്, മോജോയുടെ ABS വേർഷനാണ്. ഇപ്പോൾ വാങ്ങിച്ചോണ്ട് ഒരു 2 മാസത്തോളമായിട്ടുള്ളൂ, BS4 ആണ്. എനിക്ക് ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഈ റിവ്യൂ സ്പെസിഫിക്കലി ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബേസിക്കലി ഇന്ത്യയുടെ ഒരു ആവറേജ് മെയിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 165 ആണ്, ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 164 ആണ്. സോ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഷോർട്ടെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മളൊക്കെ അത്യാവശ്യം ഷോർട്ടാണ്. അറ്റ്ലീസ്റ്റ് ബൈക്ക് ഓടിക്കാൻ നേരത്ത് പൊക്കം തീർച്ചയായിട്ടും ഉള്ളൊരു ഫാക്ടറാണ്. മോജോനെ കുറിച്ചൊരു 100 വീഡിയോ എങ്കിലും കാണും, പക്ഷേ ഒരു ഷോർട്ട് റൈഡറിന് ഈ വണ്ടി എത്രത്തോളം യൂസബിൾ ആണെന്നുള്ളതിനെ കുറിച്ച് ഒറ്റ വീഡിയോ പോലുമില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സിറ്റിയിൽ ഈ വണ്ടി എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. വഴി വല്ല ഓർമ്മയുണ്ടോ അളിയാ? ഇത്രയും നേരം അപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ ആ വണ്ടി ഒന്ന് നേരെ റൂട്ടിലേക്ക് ഇറക്കാൻ പെട്ട പാടാണ്. കാര്യം പറഞ്ഞാൽ V3 ഇതിനൊക്കെ ഏകദേശം സെയിം സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ സീറ്റ് ഇത്ര കൂടി ബ്രോഡറാണ്, അതുപോലെ തന്നെ ഇത്ര കൂടി കംഫർട്ടബിൾ ആണ്, അത് ഒരു പോയിൻ്റാണ്. പക്ഷേ ബ്രോഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാലിന് അത്ര നീളമില്ലാത്തത് കൊണ്ട് താഴേക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യം ഞാൻ പുറകോട്ട് വലിക്കാൻ പെട്ട പാട്. പക്ഷേ അത് മാത്രമല്ല ഫാക്ടർ കേട്ടോ, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെയിറ്റാണ്. കാരണം ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലൈറ്റ് വണ്ടിയാണ്, V3 വലിയ വെയിറ്റ് ഒന്നുമില്ല, എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ബുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ മോശം അങ്ങനെ ഒരു വണ്ടിയേ അല്ല, നല്ല പോലെ വെയിറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെയിറ്റ് തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ സീൻ വരുന്ന എപ്പോഴാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഈ വണ്ടി ഇപ്പോൾ ഞാൻ ഓടിക്കാൻ എടുത്തപ്പോൾ എൻ്റെ കൂടെ പില്ലിയണും ഉണ്ട്, അവനാണെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഇരട്ടി വെയിറ്റും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓടിക്കുന്നവർക്കറിയാം, പുറകിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എന്തോരും വണ്ടി ഒന്ന് പൈലറ്റ് ചെയ്യാൻ എന്തോരും പാടായിരിക്കും എന്നുള്ളത്. ഇനി അപ്പോൾ ബീങ് എ ഷോർട്ട് റൈഡർ ഇത് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വണ്ടീനെ കുറിച്ച് കുറ്റം പറയുന്നതൊന്നുമല്ല, പക്ഷേ നമുക്ക് പറ്റിയ വണ്ടിയാണോ ഇതെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അതായത് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് നിങ്ങൾ ഓടിക്കാവുള്ളൂ എന്ന്. ബേസിക്കലി അതൊന്നുമല്ല, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഉരുണ്ടിയാടി വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി പൊക്കാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ ആ വണ്ടിയും കൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് ആ ചൊല്ലിൻ്റെ ഒരു പൊരുൾ. അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വണ്ടി ചൂസ് ചെയ്തില്ല, കാരണം എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഈവൻ ഇതൊന്ന് ആ സ്ഥലത്തു നിന്ന് പുറകോട്ടേക്ക് വലിക്കാൻ എനിക്കൊരു കൂട്ടുകാരൻ്റെ സഹായം വേണ്ടി വന്നു, കാരണം നല്ല ഹെവിയാണ് വണ്ടി. പക്ഷേ ഈ ഹെവിനെസ് വേണം, കാരണം ഇതൊരു ടൂറിങ് വണ്ടിയാണ്. നിങ്ങളൊരു ലോങ് റൈഡിന് മുമ്പ് ക്രോസ് വിൻസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റ് വണ്ടീനെ സ്റ്റേബിളായിട്ട് നിർത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ഹൈറ്റ് ഓക്കെയാണ്. സീറ്റ് ഹൈറ്റ് പേടിച്ച് നിങ്ങൾ ഒരിക്കലും ഈ വണ്ടി എടുക്കാതിരിക്കരുത്, കാരണം നമുക്ക് പ്ലാന്റഡ് ഫുഡിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ ആദ്യം എനിക്കും പേടിയായിരുന്നു, അതായത് ഫുള്ളി പ്ലാന്റഡ് അല്ലെങ്കിൽ ശരി ഏതെങ്കിലും കാരണവശാൽ വണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്താൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പ്ലാന്റഡ് ഫുഡിൻ്റെ ഒരു ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ടോസ് കൂത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ധാരാളമാണ്. പിന്നെ വണ്ടിയുമായിട്ട് നമ്മൾ യൂസ്ഡ് ആകുമ്പോഴത്തേനും എന്തൊക്കെ വഴികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സിറ്റിയിൽ എങ്ങനെയാണ് ഈ വണ്ടി പെർഫോം ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല, റോഡൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് ഇറങ്ങണം, അതുകൊണ്ട് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ എനിക്കിത് ഓടിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അവിടുത്തെ യൂസബിലിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ഉള്ള ഒരു ഇതിൽ ഈ വണ്ടി മേയിച്ചുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷനൊന്നും വലിയ സ്റ്റിഫൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഒരു ഡെയിലി കമ്മ്യൂട്ട് ബേസിസിലൊക്കെ ഇപ്പോൾ ഇത്തിരി ബാഡ് ആയിട്ടുള്ള റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും വലിയ സീനൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, അതായത് ഒരു ഷോർട്ട് റൈഡർ ആയിട്ടുള്ള ആൾക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ തിരിക്കുന്ന കാര്യമാണ്.
വണ്ടിക്ക് നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു പില്യൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ അടുത്തൊരു പില്യൺ ഉണ്ടായിരുന്നു, പുള്ളിക്ക് നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ വെയിറ്റും ഉണ്ട്, അതെല്ലാം വെച്ച് ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടി തിരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു വണ്ടി തിരിക്കാൻ. പിന്നെ മാത്രമല്ല, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഫ്രണ്ട് സൈഡിലേക്കായിട്ട്. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി തിരിക്കാൻ നേരത്തെ ഒരിക്കലും നമ്മുടെ ഫുട് പെഗിൻ്റെ ബാക്കിലായിട്ട് കാല് വരാണ്ടിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വരെയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വണ്ടി അത്യാവശ്യം നല്ലപോലെ റിഫൈൻഡ് ആണ്, എനിക്ക് അങ്ങനെ വൈബ്രേഷൻ ഒന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ടാങ്കിലേക്ക് തൈ വെച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൈസിന് കുറച്ച് വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതല്ലാണ്ട് ഈ വണ്ടിയിൽ ഒരിടത്ത് എനിക്ക് വൈബ്രേഷൻ്റെ ഒരു അംശം പോലും ഫീൽ ചെയ്തില്ല. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ റൈഡിങ് എർഗണോമിക്സ് ആണ്, അതൊക്കെ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആണ്, ഒട്ടും തന്നെ അഗ്രസീവായിട്ട് തോന്നിയില്ല, ഒട്ടും തന്നെ മുന്നോട്ട് കുനി ചായണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല, ഫുള്ളി അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ സീറ്റ്സൊക്കെ വെൽ ക്വസ്റ്റൻഡ് ആണ്. നമുക്ക് ഞാനൊരു ഷോർട്ട് സ്പിന്നാണ് പോയത്, എന്നാൽ പോലും എന്താ പറയുക, ഇപ്പം ഞാൻ V3 യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ നല്ല ഹാർഡായിട്ടുള്ളൊരു സീറ്റാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു ഫീലിംഗ് ഒന്നും ഇതിലില്ല, ഇത് നല്ല സ്പഞ്ചായിട്ടുള്ള സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പില്ലിയാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ ഈ വണ്ടി 2019 ABS മോഡലാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്ട്രീം UTയിൽ, അപ്പോൾ അതിൻ്റെ ആ UTയുടെ ഒരു പിന്തുടർച്ച അവകാശം എന്ന് പറയുന്ന രീതിയിൽ USD ഫോക്സ് അല്ല, പിന്നെ സിംഗിൾ സൈലൻസറാണ്, അങ്ങനെയൊക്കെ ആയിട്ട് വന്നേക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഡേ ലൈറ്റിലാണ് വണ്ടി ഓടിച്ചത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളീ പോകുന്ന വഴിക്കൊക്കെ വണ്ടി വന്ന് പയ്യെ ക്ലച്ചൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, അത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. എക്സോസ്റ്റൊക്കെ നല്ലതായിരുന്നു, നല്ലൊരു ഫീലാണ്. വേറെ എന്താണ്, വേറെ ഇതിൻ്റെ സർവീസിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസിന് അവന് ഏകദേശം ഒരു 1500 രൂപീസിനടുത്താണ് ചിലവായതെന്നാണ് പറഞ്ഞത്, 1500 താഴെ. അതെന്തോ ഓയിൽ ഫിൽട്ടർ എന്തോ മാറ്റാനും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഓണർ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറഞ്ഞത്, അതായത് ഏകദേശം ഒരു 29-35 ഇടയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ്. പുള്ളിക്ക് ഡെയിലി കമ്മ്യൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ഹൈവേ ഉണ്ട്, കുറച്ച് സിറ്റി ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് പോകുമ്പോൾ എങ്ങനെ പോയാലൊരു 29-35 ഇടയ്ക്ക് ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറയുണ്ടായത്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ ഫൈനൽ വേർഡിക്റ്റ്, ഈ വണ്ടി ഒരു ഷോർട്ട് റൈഡർ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണം സുഖമായിട്ട് ഓടിക്കാവുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി സ്റ്റേഷണറി ആയിട്ടിരിക്കുമ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ വണ്ടി താഴെ ഇട്ടിട്ട് പിന്നെ പൊക്കിയെടുക്കാൻ പറ്റുമോ, ആ പരിപാടിയല്ല കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ നിങ്ങളൊരിടത്ത് പാർക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വണ്ടി കയറാണ്ട് പയ്യെ പുറകോട്ടേക്ക് വലിച്ച് വണ്ടി പുറകോട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, നല്ല ബമ്പോട്ട് ബമ്പ് ട്രാഫിക് ഉള്ളവർത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, കാരണം സിറ്റീസിലാണ് കൂടുതലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടികൾ വെച്ച്. അപ്പോൾ അവിടെയൊക്കെ ഓക്കെ ഫൈൻ, വണ്ടി അടിപൊളിയാണ്, വണ്ടി കൈ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. കാരണം ടൂറിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പേർപ്പസ് എങ്കിൽ അതിനിപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലും ഈ സെഗ്മെൻറ്റിലും ഏറ്റവും അടിപൊളി വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അത്രയ്ക്ക് നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.